എന്തായിരുന്നു സഞ്ജുവിനെ ഒഴിവാക്കാൻ ബി സി സി ഐ മെനഞ്ഞ തന്ത്രം? സംഭവം സിമ്പിളാണ്. അതായത് കുറച്ച് പേരെങ്കിലും വിളിക്കുന്ന എക്സ് ഫാക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ഋഷഭ് പന്തിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവാതെ മോശം പ്രകടനത്തിൽ കൂടി കടന്നു പോകുന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പ്രകടനത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ന്യൂസിലാൻഡ് സീരീസിലെ അവസാന മത്സരത്തിൽ അവസാന സമയത്ത് ഋഷഭ് പന്ത് പരിക്കേറ്റിട്ട് ചികിത്സ നേടുന്നതും വൈറലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴേ പരിക്ക് തുടങ്ങിയ ഒരാളെ അവസാന സമയം, അതായത് ബംഗ്ലാദേശുമായിട്ടുള്ള സീരീസിനുള്ള ആദ്യ ഒ ഡി ഐ തുടങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഋഷഭ് പന്ത് ഈ ഒരു ഒ ഡി ഐ സീരീസ് കളിക്കില്ല എന്ന് അറിയിപ്പ് വന്നത്. എന്നാൽ ഇതേ സമയത്ത് ഷോൾഡർ ഇഞ്ചുറി ആയിട്ട് പരിക്കേറ്റ് പുറത്തായ ഷമിക്ക് പകരമായിട്ട് ബാക്കപ്പ് പ്ലെയറായിട്ട് ഉംറാൻ മാലിക്കിനെ ടീമിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടു പേർക്ക് രണ്ട് നീതി എന്നുള്ള ബി സി സി ആ ഒരു തന്ത്രമാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതേ സമയത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഏതൊരു സാധാരണ ക്രിക്കറ്റ് ഫാനും തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് എന്തുകൊണ്ട് ഋഷഭ് പന്തിന് പകരമായിട്ടൊരു ബാക്കപ്പ് പ്ലെയറിനെ ആഡ് ചെയ്യുന്നില്ല? ആ ഒരു ബാക്കപ്പ് പ്ലെയർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ ചോദ്യം ഹർഷ ബോഗ്ലി ട്വീറ്റ് ആയിട്ടും ചെയ്തു. പക്ഷേ ബി സി സിയുടെ മറുപടി തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരവരുടെ തടി തപ്പി എന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഷാനെ പോലൊരു വിക്കറ്റ് കീപ്പർ അവിടെ ഇരിക്കുമ്പോൾ പാർട്ട് ടൈം വിക്കറ്റ് കീപ്പർ മാത്രമായിട്ടുള്ള കെ എൽ രാഹുലിനെ വിക്കറ്റ് കീപ്പറായി അവിടെ കൊണ്ടുവരികയാണ്. എന്നാൽ കളിക്കളത്തിൽ വെച്ച് തന്നെ ബി സി സിക്ക് അതിനുള്ള മറുപടി കിട്ടുകയും ചെയ്തു. അതോടുകൂടി തന്നെ ഏറ്റവും ഗുണമുണ്ടായത് ഇഷാൻ കിഷൻ തന്നെയാണ്. ഇഷാൻ കിഷൻ അടുത്ത മത്സരത്തിൽ തന്റെ സ്പോട്ട് സേഫ് ആക്കി എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് പറയാലോ, സഞ്ജു വി സാംസൺ എന്ന പ്ലെയർ ഒരിക്കലും ഇന്ത്യൻ ടീമിൽ വരുന്നോ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നോ ബി സി സിക്ക് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അതിന്റെ ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ പുറത്താക്കലുകളും ടീമിൽ ആഡ് ചെയ്യാതെ വരുന്നത്. സംഭവം സിമ്പിളാണ്. അതായത് നന്നായി ആവറേജിൽ മെയിൻറ്റെയിൻ ചെയ്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഞ്ജു സാംസണ് ഈ ഒരു സീരീസിൽ ഋഷഭ് പന്തിന് പകരമായ അവസരം കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജു നന്നായി പെർഫോം ചെയ്യുമെന്ന് ഉറപ്പാണ്. അതോടുകൂടി തന്നെ ഋഷഭ് പന്തിന് പെട്ടിയും കിടക്കുകയും മടക്കി വീട്ടിൽ പോരാന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഋഷഭ് പന്ത് ടീമിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ബി സി സിയുടെ ആവശ്യകത. അത് തെളിയിക്കുന്ന രീതിയിലുള്ള ടീം സെലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുരടൻ നയവുമായിട്ടാണ് ബി സി സി ഫ്രണ്ടിലേക്ക് പോകാൻ തുനിയുന്നതെങ്കിൽ ആർക്കും വന്ന് കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ ഒരു ബംഗ്ലാദേശ് സീരീസിലെ ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ തോൽവി. എക്സ് ഫാക്ടർ, അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷനുള്ള ആ ഒരു ഓപ്പണിംഗ്, അതോടൊപ്പം തന്നെ ഇടങ്കയ്യൻ ബാറ്റ്സ്മാന്റെ ടീമിലെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ പറഞ്ഞ് ബി സി സി കാണിക്കുന്ന ഈ ഒരു പൊറോട്ട നാടകം എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റിനെ കുറിച്ച് അറിയുന്ന ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഓരോ പോസ്റ്റിനും കീഴിലുള്ള കമൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് അതിൽ ഇന്ത്യക്കാർ മാത്രമല്ല പുറത്തുനിന്നുള്ള, വെളിയിൽ നിന്നുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന രാജ്യക്കാരും അവരുടെ ആൾക്കാരും അതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് ബി സി സിക്ക് എതിരായിട്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിവുള്ളവൻ എവിടെയും കയറിപ്പോകും എന്നുള്ള ആ ഒരു പഴയ പഴഞ്ചൊല്ല് ബി സി സിയുടെ കാര്യത്തിൽ ആപ്റ്റ് അല്ല എന്ന് വേണം പറയാൻ. അതായത് അതുകൊണ്ട് തന്നെയാണ് സൂര്യകുമാർ യാദവിന് 30-ാം വയസ്സ് വരെ അരങ്ങേറ്റം കുറിക്കാൻ കാത്തിരിക്കേണ്ടി വന്നതും അമ്പാട്ടി റായുഡിന് നേരത്തെ വിരമിക്കേണ്ടി വന്നതും ഒക്കെ. സോ എന്തായാലും വരാൻ പോകുന്ന വേൾഡ് കപ്പിനേക്കാൾ ഒരുപടി മുമ്പിലാണ് ബി സി സി ഐ പി എല്ലിനെ കാണുന്നതെന്നുള്ളത് ഏതൊരു ക്രിക്കറ്റ് ഫാനോടും പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മണി, അത്രേ ഉള്ളൂ. സോ എന്തായാലും ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ ക്രിക്കറ്റ് ഫാൻസും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് ഈ ചാനലിൽ വന്ന കമൻസിൽ തന്നെ മനസ്സിലാക്കാം, പലരും ഇപ്പോൾ ക്രിക്കറ്റ് കാണാൻ പോലും താല്പര്യപ്പെടുന്നില്ല. പലരും ലീവ് എടുത്ത് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത്, അതുപോലെ തന്നെ ക്ലാസ്സുകൾ പോകാതെ ക്രിക്കറ്റ് കണ്ട കാലമൊക്കെ ഇപ്പോൾ സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഇനി അങ്ങനൊരു കാലം ഉണ്ടാകുമോ എന്നറിയില്ല. നല്ലൊരു ക്രിക്കറ്റ് ടീമിനെ ഇന്ത്യക്കായിട്ട് പടുത്തുയർത്താൻ ബി സി സിക്ക് ഇനിയെങ്കിലും സാധിക്കുമോ എന്നറിയില്ല. സോ എന്തായാലും രാഷ്ട്രീയവും മതവും ജാതിയും എല്ലാം മാറ്റി വെച്ച് നല്ലൊരു ടീം പടുത്തുയർത്താൻ ഇന്ത്യയ്ക്ക് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ ഇറ്റ്സ് മീ ഗോകുലാസാനിയ, ബൈ ബൈ.